الله محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل رب الفلق من شر ما خلق من شر غاسق الى وقب من شر النفاثات والعقد من شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس ليدنوا ايمانكم نبئوا قلوبكم بقول لا اله الا الله لا اله الا الله لا اله الا الله لا اله الا الله لا إله إلا 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 الله محمد رسول الله صلى الله عليه وسلم بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد
sallallahu alayhi wa sallam sallallahu ala Muhammad 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 sallallahu alayhi wa sallam اللهم صل على محمد يا ربي صل عليه وسلم رجس يا رحمن دحبي وامك مصطفى محمد صلى الله عليه وسلم على صلاه من دبر شد ما ذكر ما نجل رحمن يا ربي ني سيري كمر ماني ني خبولا كمر ماني ني غايبا كلر ماني ربي نحن باويغلان نحن دوشيغلان 24 മണിക്കൂറും ദോഷം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് റബ്ബേ ഞങ്ങൾ നീ പൂർത്തും ആഫാക്കി തരും റഹ്മാനെ ചെറുതും വലുതുമല്ല ദോഷം നീ പൂർത്തും ആഫാക്കി തരും റഹ്മാനെ റബ്ബേ മുസ്ലിമായി ജനിച്ച മുസ്ലിമായി തന്നെ മരിപ്പിക്കണം റഹ്മാനെ മുസ്ലിമായി ജനിച്ച് കാഫിറായി ഞങ്ങളാരും മരിപ്പിക്കണം റഹ്മാനെ ആണായ റബ്ബേ എല്ലാ വിഷയങ്ങളും എല്ലാ കാര്യം മല പോലെ വരുന്ന മഞ്ഞു പോലെ നീ ആക്കണം റഹ്മാനെ റബ്ബേ ഖൈറും ഷറും എല്ലാം നിന്റെ വക്കുന്നാണ് ഞങ്ങൾക്ക് നീ ഖൈർ വിധിക്കണം റഹ്മാനെ ഷറും നീ വിധിക്കല്ല റഹ്മാനെ ആണായ റബ്ബേ എല്ലാ അമ്പിയാക്കും ബദരീങ്ങളും സ്വാലിഹീങ്ങളെ ബർക്കത്തുകൊണ്ട് പ്രത്യേകിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ ബർക്കത്തുകൊണ്ട് ഈ മജ്ലിസിന്റെ ബഹുമാനം കൊണ്ട് ഈ രാജ്യത്ത് കിടക്കുന്ന എല്ലാ ഉലിയാക്കന്മാരുടെയും സാദാത്തുക്കളെയും സ്വാലിഹീങ്ങളെ ബർക്കത്തുകൊണ്ടും പ്രത്യേകിച്ച് ഇവിടെ കിടക്കുന്ന ബീവിമാരെ ബർക്കത്തുകൊണ്ടും ആനായ റബ്ബേ എന്റെ ബാപ്പാന്റെ ബർക്കത്തുകൊണ്ടും അബേ ഹാജാ തങ്ങളെ ബർക്കത്തുകൊണ്ടും ഈ മാസത്തിന്റെ ബർക്കത്തുകൊണ്ടും ആനായ റബ്ബേ ഈ ഖുർആൻ ഷരീഫിന്റെ ബർക്കത്തുകൊണ്ടും റബ്ബേ ഞങ്ങളെല്ലാ ഓരോരുത്തരെയും ഈമാൻ സലാമത്താക്കണം റഹ്മാനെ ഞങ്ങൾ ഇസ്സത്ത് നീക്കാക്കണം റഹ്മാനെ ഇസ്സത്തോടുകൂടി ജയിപ്പിക്കണം റഹ്മാനെ ഇസ്സത്തില്ലാതെ നിനക്ക് ജയിപ്പിക്കണം റഹ്മാനെ റബ്ബേ നീയാണ് ഈ രോഗം തരുന്നു നീയാണ് ശിവയാക്കുന്നവൻ രോഗത്തിൽ വെച്ച് ഏറ്റവും ചെറിയ രോഗമായിരിക്കാൻ ഞങ്ങൾ റബ്ബേ അതുപോലെ ക്ഷമിക്കാനുള്ള ശ്രമം ഞങ്ങളില്ല റബ്ബേ ക്ഷമിക്കാനുള്ള ശ്രമം ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ പോരാതോടുകൂടി ഞങ്ങൾ ദോഷങ്ങൾ നീ പുറത്തു തരണം റഹ്മാനെ ആണായ റബ്ബേ പെട്ടെന്നുള്ള മരണങ്ങൾ തുടക്കാത്ത രക്ഷിക്കണം റഹ്മാനെ വിജയമായ സ്ഥലത്ത് വെച്ചോ ഹോട്ടലിൽ വെച്ചോ ബസ്സിൽ വെച്ചോ കാറിൽ വെച്ചോ പ്ലെയിനിൽ വെച്ചോ ഞങ്ങൾ നീ പിടിക്കണം റഹ്മാനെ ഞങ്ങൾ ഹൽവാൾ വെച്ച് നീ പിടിക്കണം റഹ്മാനെ ആണായ റബ്ബേ ഇത്ര ചെറുപ്പക്കാരാണ് റബ്ബേ ആക്സിഡൻ്റാ മരിച്ചുകൊണ്ടിരിക്കും എല്ലാ അപകടത്തും ഞങ്ങൾ ഓരോരുത്തരും സലാമത്താക്കണം റഹ്മാനെ ആണായ റബ്ബേ ഏതെല്ലാം എന്തെല്ലാം നല്ല അപകടങ്ങളുണ്ടോ ആ അപകടത്തിൽ നിന്നെല്ലാം ഞങ്ങൾ ഓരോരുത്തരും സലാമത്താക്കണം റഹ്മാനെ റബ്ബേ ഖിയാമത്ത് നാൾ വരുന്ന മക്കളെ നീ സലാമത്താക്കണം റഹ്മാനെ ആണായ റബ്ബേ ഞങ്ങൾ ഓരോരുത്തരും ചെയ്ത ദോഷത്തിൻ്റെ കാരണം കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും ശരീരം അപകടത്തിൽപ്പെട്ട് തുണ്ടം തുണ്ടമായി നിലക്ക് കത്തിക്കരി നിൽക്കുമെന്ന് ഓർവല നീ ആക്കല്ല റഹ്മാനെ പ്രത്യേകിച്ച് പറയും പോലത്തെ അപകടത്തിൽ ഞങ്ങൾ ഓരോരുത്തരും നീ സലാമത്താക്കണം റഹ്മാനെ ആണായ റബ്ബിൻ്റെ മഹളായ പതിൽ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ വാഹനത്തിലിരുന്ന് പോകുന്നത് റബ്ബേ ഞങ്ങളുടെ ഉദ്ദേശസ്ഥലത്ത് നീ എത്തിച്ചു തരണം റഹ്മാനെ റബ്ബേ ഞങ്ങൾ ഉദ്ദേശസ്ഥലത്ത് നീ എത്തിച്ചു തരണം റഹ്മാനെ ആണായ റബ്ബേ ഞങ്ങൾ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ ആണായ റബ്ബേ ഞങ്ങളെ മക്കളെ ക്യാമ്പന്നാൾ വരുന്ന മക്കളും മക്കളെയും മജ്ലിസുള്ളെല്ലാം ഓരോരുത്തർ മക്കളെയും സ്വാലിഹ മക്കളാക്കണം റഹ്മാനെ മാക്കും ബാപ്പാക്കും ഉപകരിക്കുന്ന മക്കളാക്കണം റഹ്മാനെ മാക്കും ബാപ്പാക്കും എതിർ പ്രവർത്തിക്കുന്ന മക്കൾ ഞാക്കല്ല റഹ്മാനെ റബ്ബേ ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും നാഫിയാൽ മേറ്റി തരണം റഹ്മാനെ ഈ ഫുദ്ദിൽ നീ പ്രദാനം ചെയ്യും റഹ്മാനെ ഫഹ്മിൽ നീ പ്രദാനം ചെയ്യും റഹ്മാനെ ഓർമ്മശക്കും ഞങ്ങൾക്ക് നീ തന്നെ റഹ്മാനെ മറവി ഞങ്ങൾക്ക് നീ തരല്ല റഹ്മാനെ നീ പ്രദാനം ചെയ്യും റഹ്മാനെ റബ്ബേ ഞങ്ങളെ മക്കൾ ഉഹ്റവിയായ മുത്തലി മീങ്ങളാക്കണം റഹ്മാനെ ഉഹ്റവിയ ആലി മീങ്ങളാക്കണം റഹ്മാനെ പേരിന് വേണ്ടിയോ പ്രശ്നക്ക് വേണ്ടിയോ പെരുമക്ക് വേണ്ടിയുള്ള ആലുമിയാക്കല്ല റഹ്മാനെ റബ്ബേ ആലിമീങ്ങൾ പോലും പേച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് റബ്ബേ എല്ലാ വർഷവും ആലുമീങ്ങളും നീ സലാമത്താക്കണം റഹ്മാനെ ആണായ റബ്ബേ സിഹർമാറ സിഹിറിനൊത്ത് നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ ആര് സിഹർ ചെയ്തോ ചെയ്യലേക്ക് തന്നെ മടക്കണം റഹ്മാനെ ആണായ റബ്ബേ സിഹർ കൊണ്ട് ഞങ്ങൾ കുടുംബം നിന്ന് നശിപ്പിക്കണം റഹ്മാനെ സിഹർ കൊണ്ട് ഞങ്ങളെ മക്കളെ നശിപ്പിക്കണം റഹ്മാനെ സിഹർ കൊണ്ട് ഞങ്ങളെ പള്ളി ദിവസം നശിപ്പിക്കണം റഹ്മാനെ സിഹർ കൊണ്ട് ഞങ്ങളെ കോളേജ് നശിപ്പിക്കണം റഹ്മാനെ സിഹർ കൊണ്ട് യത്തീംഖാന നശിപ്പിക്കണം റഹ്മാനെ സിഹർ കൊണ്ട് ഞങ്ങൾ റബ്ബേ മാരകമായ റൂത്തൊന്ന് ഞങ്ങൾ നശിപ്പിക്കണം റഹ്മാനെ സിഹർ കൊണ്ട് ഞങ്ങൾ മദ്രസ നശിപ്പിക്കണം റഹ്മാനെ സിഹർ കൊണ്ട്
കൽബ് ഞങ്ങൾക്ക് നീ തന്ന റഹ്മാനെ ഹബീബിനുള്ള സ്നേഹത്തിന്റെ കുറവ് ഞങ്ങൾ കൽബിൽ നീ വരുത്തല്ല റഹ്മാനെ ഹബീബിനുള്ള സ്നേഹം ഞങ്ങൾ കൽബിൽ നീ ഉറപ്പിച്ചു തരണം റഹ്മാനെ ആണായി റബ്ബെ ഞങ്ങൾ ഓരോരുത്തരും കണ്ണിഞ്ഞു മുന്നതിന് മുമ്പ് തന്നെ ഹബീബിനെ കാണാൻ നീ തൗഫീഖിയണം റഹ്മാനെ ഹബീബായ മുത്തു മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷഫാഅത്തുൽ സാദുഖലായി നീപ്പെടുത്തണം റഹ്മാനെ ഇടവേളത്തിൽ ഞാൻ വിജയിപ്പിക്കണം റഹ്മാനെ ഇടവേളത്തിൽ ഞാൻ പരാജയപ്പെടുത്തല്ല റഹ്മാനെ എൻ്റെ ഹബീബായ മുത്തു മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൃക്കൈ കൊണ്ട് ഹൗലൽ കൗസൂളിക്കാൻ നീ തൗഫീഖിയണം റഹ്മാനെ ആണായ റബ്ബെ ഞങ്ങൾ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ റബ്ബെ കാഫിരിയങ്ങളെ സ്വർഗ്ഗം തിരിച്ചിക്കണം റഹ്മാനെ ജൂതന്മാരെ സ്വർഗ്ഗം തിരിച്ചിക്കണം റഹ്മാനെ നസ്രാണി സ്വർഗ്ഗം തിരിച്ചിക്കണം റഹ്മാനെ പുത്തൻ പ്രസ്ഥാനക്കാരുടെ സ്വർഗ്ഗം തിരിച്ചിക്കണം റഹ്മാനെ മുബത്തദീങ്ങളെ സ്വർഗ്ഗം തിരിച്ചിക്കണം റഹ്മാനെ റബ്ബെ മുനാഫിക്കിങ്ങളെ സ്വർഗ്ഗം തിരിച്ചിക്കണം റഹ്മാനെ റബ്ബെ ഫാസിക്കിങ്ങളെ സ്വർഗ്ഗം തിരിച്ചിക്കണം റഹ്മാനെ റബ്ബെ ഹാസിദീങ്ങളെ സ്വർഗ്ഗം തിരിച്ചിക്കണം റഹ്മാനെ റബ്ബെ ളാലിമിന്റെ ളുലുമിനെ തുടക്കാൻ തിരിച്ചിക്കണം റഹ്മാനെ റബ്ബെ ആഖിർ സമാന്റെ ഫിത്നയെ തുടക്കാൻ തിരിച്ചിക്കണം റഹ്മാനെ റബ്ബെ ഏതെല്ലാം എന്തെല്ലാം നല്ല ഫിത്നകളാണ് ഇവിടെ നടക്കുന്നു റബ്ബെ എല്ലാ ഫിത്നകളും തുടങ്ങിയാൽ ഓരോരുത്തരും നീ സലാമത്താക്കണം റഹ്മാനെ റബ്ബിന്റെ യഥാർത്ഥ അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ഭാര്യമാരും ഞങ്ങളുടെ കുടുംബക്കാരെയും നബിന്റെ ഉമ്മത്തിമാരും കാത്തു രക്ഷിക്കണം റഹ്മാനെ ആണായ റബ്ബേ എത്രയോ റബ്ബേ ഞങ്ങളെ അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്തിൽ റബ്ബെ അടിയുറച്ച് വിശ്വസിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ഭാര്യമാരെയും ഞങ്ങളുടെ കുടുംബക്കാരൻ നബിന്റെ ഉമ്മത്തിമാരും ക്യാമെന്നാൾ വരെ നീ പെടുത്തണം റഹ്മാനെ അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്തിന് നീ കോട്ടം വരുത്തല്ല റഹ്മാനെ അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്തിന് ആര് കോട്ടം വരുത്തുന്നു അവരെ നീ നേർവിലാക്കണം റഹ്മാനെ എല്ലായെങ്കിലും അവരെ സ്വർണ്ണ കാത്തു രക്ഷിക്കണം റഹ്മാനെ ആണായ റബ്ബെ ആഖിർ സമാന്റെ ഫിത്നയെ തൊട്ട് കാത്തു രക്ഷിക്കണം റഹ്മാനെ റബ്ബെ ഏതെല്ലാം എന്തെല്ലാം നിലയിലെ ഫിത്നകളാണ് ഇവിടെ നടക്കുന്നത് എല്ലാ ഫിത്നകളെ തൊട്ടും ഞങ്ങൾ ഓരോരുത്തരും സലാമത്താക്കി തരണം റഹ്മാനെ ആണായ റബ്ബേ ശത്രുക്കൾ മുമ്പിൽ ഞങ്ങൾ മുട്ട് നീ മടക്കല്ല റഹ്മാനെ ശത്രുക്കളോട് നേരിടാനുള്ള ഈമാൻ ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ എല്ലാ ശത്രു വിഭാഗങ്ങളും നീ പരാജയപ്പെടുത്തണം റഹ്മാനെ അവരെ എല്ലാ നിലക്കും നീ ഫിർക്കത്താക്കണം റഹ്മാനെ ഒരു കാര്യത്തിലും അവരെ യോജിപ്പിലാക്കല്ല റഹ്മാനെ എല്ലാ എങ്കിലും കഠിനമായ ശിക്ഷവർക്ക് നീ നൽകണം റഹ്മാനെ ആണായ റബ്ബേ ഷൈത്താന്റെ ചെറു ബിലീസിന്റെ സുഹാനിന്റെ ചെറു പ്രേതത്തിന്റെ ചെറു ഇഫിരീത്തിന്റെ ചെറിയ തുറയോ പിടിപെട്ട് വരണ്ട ആണുണ്ട് പെണ്ണുണ്ട് ചെറിയ വരണ്ട് വിളിയറക്കത്തുകൊണ്ടും വർക്കത്തുകൊണ്ടും അവരെ ശരീരം നീ വിദൂരപ്പെടുത്തണം റഹ്മാനെ ആണായ റബ്ബേ ഇവിടെ കിടക്കുന്ന റബ്ബേ മഹദി അവരുകൾ വർക്കത്തുകൊണ്ട് അവരെ ശരീരം വിദൂരപ്പെടുത്തണം റഹ്മാനെ പറയപ്പെട്ട സംഘം ഞങ്ങൾ ഓരോരുത്തരെയും വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലെത്തോട്ടും വിദൂരപ്പെടുത്തണം റഹ്മാനെ ആണായ റബ്ബേ ഞങ്ങളെ ഒരു മജ്ലിസ് ഒരു പൊരുത്തപ്പെട്ട മജ്ലിസ് ആക്കണം റഹ്മാനെ എൻ്റെ അരികൽ വലിച്ചെറിയുന്ന ഒരു മജ്ലിസ് നീ ആക്കല്ല റഹ്മാനെ ആണായ റബ്ബേ ഞങ്ങൾ ചെയ്ത മുഴുവൻ അമലുകളും നീ സ്വീകരിക്കണം റഹ്മാനെ എൻ്റെ അരികൽ വലിച്ചെറിയുന്ന ഒരു അമല നീ ആക്കല്ല റഹ്മാനെ ഞങ്ങൾ ചെയ്ത മുഴുവൻ അമലുകളും നീ സ്വീകരിക്കണം ഞങ്ങൾ ചെയ്ത മുഴുവൻ സദക്കകളും നീ സ്വീകരിക്കണം റഹ്മാനെ എൻ്റെ അരികൽ വലിച്ചെറിയുന്ന ഒരു സദക്ക നീ ആക്കല്ല റഹ്മാനെ ഇടത്ത ബുറുക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ആര് ഭക്ഷിക്കുന്ന ഭക്ഷിക്കും എല്ലാ വായുവും ബാത്തുമായി രോഗം ശിവ കൊടുക്കണം റഹ്മാനെ എല്ലാരോത്തർമാരും ഞങ്ങൾ ഞങ്ങളും ബന്ധപ്പെട്ട് എല്ലാവരും ഞാൻ കാത്തു രക്ഷിക്കണം റഹ്മാനെ ആണായ റബ്ബേ ഇടത്ത ബുറുക്ക് കൊടുക്കുന്ന ആര് ഭക്ഷിക്കുന്ന ഭക്ഷിക്കും എല്ലാ വായുവും ബാത്തുമായി രോഗം ശിവ കൊടുക്കണം റഹ്മാനെ അത് ഭക്ഷിക്കലോടുകൂടി മക്കളില്ലാത്ത നീ മക്കളെ കൊടുക്കണം റഹ്മാനെ കൊടുത്തവർക്ക് എന്നും കൊടുക്കാൻ നീ തൗഫീഖിയണം റഹ്മാനെ കൊടുത്തവർക്ക് കൊടുക്കണ്ടായി നീ പ്ലീസിന്റെ സഹോദരൻ പെടുത്തല്ല റഹ്മാനെ അതിന് സാധിച്ച മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും നല്ല പ്രതിഫലം ദുനിയാവിലും ബാഹിറത്ത് നീ കൊടുക്കണം റഹ്മാനെ ആണായ റബ്ബേ കണ്ണിന്റെ ദോഷം നാവിന്റെ ദോഷം ചെവിയുടെ ദോഷം കയ്യാലും ദോഷം ഞങ്ങൾക്ക് നീ പുറത്ത് മാഫാക്കിത്തണം റഹ്മാനെ ആണായ റബ്ബേ സയ്യിദന്മാരെയും പണ്ഡിതന്മാരെയും ഔലിയാക്കന്മാരെയും ഉമ്മവാപ്പാമാരെയും ഉസ്താദന്മാരെയും ബഹുമാനിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ നീപ്പെടുത്തണം റഹ്മാനെ അടുത്തറിവറിയുന്ന വിവാഹത്തിൽ ഞങ്ങൾ നീപ്പെടുത്തല്ല റഹ്മാനെ റബ്ബെയുള്ള അരിമീങ്ങളെ യോജിപ്പിലാക്കണം റഹ്മാനെ യോജിപ്പിന്റെ വാഹാതിൽ നീ തുറക്കണം റഹ്മാനെ അടക്കപ്പെട്ട വാതിൽ നീ ആക്കല്ല റഹ്മാനെ നിസ്സാര പ്രശ്നം കൊണ്ട് ഞങ്ങൾ ഉൾജമാഅത്ത് നീ ഫിർക്കത്താക്കല്ല റഹ്മാനെ നിസ്സാര പ്രശ്നം കൊണ്ട് അരിമീങ്ങൾ നീ ഫിർക്കത്താക്കല്ല റഹ്മാനെ യോജിപ്പിനും റാഹത്തിനും സന്തോഷമാക്കണം റഹ്മാനെ റബ്ബെ പണ്ഡിതന്മാരെ പേരും പറഞ്ഞ് എത്രയോ ഗ്രാമങ്ങൾ എത്രയോ മഹല്ലുകൾ എത്രയോ ജമാഅത്ത് ഫിർക്കത്തായി യോജിപ്പിൻ മ്രാത്തുള്ള സന്തോഷമാക്കണം റഹ്മാനെ റബ്ബെ എവിടെയുള്ള ജമാഅത്ത് ഒട്ട് കിടക്കുന്ന ജമാഅത്ത് എല്ലാ ജമാഅത്തും യോജിപ്പിനും റാഹത്തിനും സന്തോഷമാക്കണം റഹ്മാനെ നിസ്സാര പ്രശ്നം കൊണ്ട് ഒരു ജമാഅത്ത് നീ ഫിർക്കത്താക്കല്ല റഹ്മാനെ ഏ റബ്ബെ ക്യാമന്നാൾ വരെ നീ യോജിപ്പിൻ മ്രാത്തുള്ള സന്തോഷമാക്കണം റഹ്മാനെ ആണ്
പാസ്പോർട്ട് ഇല്ല, പാസ്പോർട്ട് കൊടുക്കണം.
വിദേശ നാടിലും എത്രയോ ചെറുപ്പക്കാർ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാർ ഹൈറാ ജോലിയെ കൊടുക്കണം. ജോലിയുള്ളവരെ സ്ഥലപ്പെടുത്തി കൊടുക്കണം. ജോലിയിൽ തന്നെ പല തടസ്സം ബുദ്ധിമുട്ടുള്ളവരുണ്ട്, അതെല്ലാം നീക്കി സന്തോഷമാക്കണം. ഞങ്ങൾ ഈ ദോഷത്തിന്റെ കാരണം കൊണ്ട് ഞങ്ങൾ നീ തൂഫാൻ കൊണ്ട് നശിപ്പിക്കലറയമാണ്, സിഹിറു കൊണ്ട് നശിപ്പിക്കലറയമാണ്, ബോംബ് സ്ഫോടനം കൊണ്ട് നശിപ്പിക്കലറയമാണ്, ശത്രുക്കൾ കൊണ്ട് നശിപ്പിക്കലറയമാണ്, തീ കൊണ്ട് നശിപ്പിക്കലറയമാണ്, മാരകമായി ഓം തന്നെ നശിപ്പിക്കലറയമാനെ, നീ വിഷപ്പെട്ട പനികൾ തന്നെ നശിപ്പിക്കലറയമാനെ, മാനായ റബ്ബിയെ വെള്ളം കൊണ്ട് നശിപ്പിക്കലറയമാനെ, അതികഠിനമായ ചൂട് തന്നെ നശിപ്പിക്കലറയമാനെ, അത് കഠിനമായ ശൈത്യം തന്നെ നശിപ്പിക്കലറയമാനെ, മാനായ റബ്ബിയെ അതികഠിനമായ ചൂട് തന്നെ നശിപ്പിക്കലറയമാനെ, മാനായ റബ്ബിയെ ഭൂമി സൽസലാക്കൾ കൊണ്ട് നശിപ്പിക്കലറയമാനെ, റബ്ബിയെ ഞങ്ങൾക്ക് നീ പൂർത്തി മാഫാക്കി തരണം റഹ്മാനെ, റബ്ബിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് ഇവകളെ കൊണ്ട് ഞങ്ങൾ നശിപ്പിക്കലറയമാനെ, ഇവകളെ കൊണ്ട് ഞങ്ങൾ മുതലുകളും നീ നശിപ്പിക്കലറയമാനെ, റബ്ബിയെ ഞങ്ങൾക്ക് നീ പൂർത്തി മാഫാക്കി തന്നറയമാനെ, റബ്ബിയെ ഞങ്ങളെ ഈമാൻ സലാമത്താക്കണമറയമാനെ, റബ്ബിയെ കണ്ടുകൂടി ഇസ്നാ ചൂതുകളി പോലത്തെ ഞങ്ങളെ ഞങ്ങളെ മക്കളെ ഞങ്ങളെ ഭാര്യമാറി ഞങ്ങൾ കുടുംബക്കാരനും പിന്നെ ഉമ്മത്തിമാരും കാത്തു രക്ഷിക്കണമറയമാനെ, മാനായ റബ്ബേ ഞങ്ങളെ ഈമാൻ സലാമത്താക്കണമറയമാനെ, മാനായ റബ്ബി ഈ ദുആന സ്വീകരിക്കണമറയമാനെ, ഈ ദുആന ഖൈബാക്കണമറയമാനെ, ആനായ റബ്ബിയെ എത്രയോ ചെറുപ്പക്കാർ മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരുണ്ട്, ഹൈറായി മക്കളെ നീ കൊടുക്കണം മഴമാനെ, മക്കളെ കൊടുത്താൽ പോലെ ദുന്യാവിൽ നിലനിർത്തുകയും ചെയ്യണം മഴമാനെ, ആ മക്കളില്ലാത്ത ആ മക്കളെ കൊടുക്കണം മഴമാനെ, പമ്മക്കളില്ലാത്ത നീ പമ്മക്കളെ കൊടുക്കണം മഴമാനെ, ആനായ റബ്ബിയെ എത്രയോ ചെറുപ്പക്കാർ മാനായ റബ്ബിയെ മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരുണ്ട്, ഒരു ഹൈറായ മക്കളെ നീ കൊടുക്കണം മഴമാനെ, ആനായ റബ്ബിയെ മക്കളെ കൊടുത്താൽ പോലെ ദുന്യാവിൽ നിലനിർത്തുകയും ചെയ്യണം മഴമാനെ, ആനായ റബ്ബിയെ ഞങ്ങൾ ചെയ്ത ദോഷത്തിന്റെ കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ജനിക്കുന്ന മക്കൾ കണ്ണില്ലാതെയും മൂക്കില്ലാതെയും ചെവിയില്ലാതെയും മിന്ദ്വാരമില്ലാതെ മിന്ദ്വാരമില്ലാതെ അന്നനാളും പോലില്ലാതെ രണ്ട് കൈകാൽ പോലില്ലാതെയും ഞങ്ങൾ മക്കൾ നീ കുറവോടു നീ ശ്രദ്ധിക്കലറഹ്മാനെ, അങ്ങ വെള്ളത്തോടു നീ ശ്രദ്ധിക്കലറഹ്മാനെ, റബ്ബിയെ നീ ഏത് നിനക്ക് ശ്രദ്ധിച്ചാലും എങ്ങനെ ശ്രദ്ധിച്ചാലും ഞങ്ങൾ രണ്ടും കൈമുട്ടി വാങ്ങാന്നല്ലാതെ വേറെ വൈ ഞങ്ങളില്ല, വേണ്ട എന്ന് വെക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ല, റബ്ബിയെ നീ തരുന്ന മക്കൾ കുറവോടു നീ ശ്രദ്ധിക്കലറഹ്മാനെ, അങ്ങ വല്ലത്തോടു നീ ശ്രദ്ധിക്കലറഹ്മാനെ, റബ്ബിയെ ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം മഴമാനെ, ആനായ റബ്ബിയെ കണ്ടുകൂടി ജിനാ ചൂതുകളി പോലത്തെ ഞങ്ങളെ ഞങ്ങളെ മക്കളെ ഞങ്ങളെ ഭാര്യമാരി ഞങ്ങൾ കുടുംബക്കാരനെ പിന്നെ ഉമ്മത്തിമാരും കാത്തു രക്ഷിക്കണം മഴമാനെ, എത്രയോ ചെറുപ്പക്കാർ മദ്യലഹനം പിടിപെട്ട് പോയിട്ടുണ്ട് റബ്ബിയെ, അവർ കണ്ണിഞ്ഞുമെന്നതിന് മുമ്പ് തന്നെ അവരെ സലാമത്താക്കി കൊടുക്കണം മഴമാനെ, റബ്ബിയെ കള്ളന്മാരസം കൊള്ളക്കാരസം കണ്ണന്മാരസം കൊണ്ട് ഞങ്ങൾ വീട് മുതലുകളെ ഞങ്ങളെ മക്കളെയും കാത്തു രക്ഷിക്കണം മഴമാനെ, റബ്ബിയെ പട്ടാപകൽ പോലും കൊള്ളയടിക്കുന്ന കാലമാണ് റബ്ബിയെ, എല്ലാ അസുഖവും ഞങ്ങൾ നീ സലാമത്താക്കണം മഴമാനെ, എത്രയോ റബ്ബി എത്രയോ മുതലുകൾ കളവ് പോയതുണ്ട് അതെല്ലാം നീ വെളിവാക്കണം മഴമാനെ, എത്രയോ ചെറുപ്പക്കാർ കേസിലാകപ്പെട്ട പോലും കേസിൽ നീ സലാമത്താക്കണം മഴമാനെ, ആനായ റബ്ബെ എത്രയോ പള്ളികളും മദ്രസകളും കെട്ടിടങ്ങളും റബ്ബെ കെട്ടിടങ്ങളും മദ്രസകളും വീടുകളെല്ലാം കേസിലുണ്ട് കേസ് വിധിയാക്കി കൊടുക്കണം മഴമാനെ, ആനായ റബ്ബെ എത്രയോ സ്ഥലങ്ങളും കെട്ടിടങ്ങളും വീടുകളും പള്ളികളും മദ്രസകളും കോളേജുകളെല്ലാം കേസിലുണ്ട് കേസ് വിധിയാക്കി കൊടുക്കണം മഴമാനെ, ആനായ റബ്ബെ എത്രയോ സ്ഥലങ്ങളും കെട്ടിടങ്ങളും വീടുകളും പള്ളികളും മദ്രസെല്ലാം റബ്ബെ അതിൻ്റെ എല്ലാം തടസ്സങ്ങളും പെട്ടെന്ന് റീസറാക്കി കൊടുക്കണം മഴമാനെ, ആനായ റബ്ബെ എത്രയോ സ്ഥലങ്ങളും കെട്ടിടങ്ങളും വീടുകളും വിൽപ്പനക്കണം റബ്ബെ അതിൻ്റെ എല്ലാം തടസ്സങ്ങളിൽ പെട്ടെന്ന് നീ വിൽപ്പനാക്കി കൊടുക്കണം മഴമാനെ, ആനായ റബ്ബെ സ്വന്തമായി വീടുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവർ ഉദ്ദേശം പൂർത്തീകരിച്ചു കൊടുക്കണം മഴമാനെ, സ്വന്തമായി വീടുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഉദ്ദേശം പൂർത്തീകരിച്ചു കൊടുക്കണം മഴമാനെ, റബ്ബെ എത്രയോ പള്ളികളും മദർസകളും കെട്ടിടങ്ങളും വീടുകളും പണിതീരാതെ കിടക്കുന്നുണ്ട് റബ്ബെ അതിൻ്റെ എല്ലാം തടസ്സങ്ങൾ പെട്ടെന്ന് പണികൾ പൂർത്തീകരിച്ചു കൊടുക്കണം മഴമാനെ, ആനായ റബ്ബെ നമ്മളെ നാട്ടിലും വിദേശ നാടുകളും എത്രയോ ചെറുപ്പക്കാരും എത്രയോ ഉസ്താദന്മാരും എത്രയോ സയ്യിദന്മാരും കള്ളക്കേസുണ്ടാക്കി ജയിലാകപ്പെട്ടു പോയിട്ടുണ്ട് റബ്ബെ അവരെ ജയിലിൽ നീ സലാമത്താക്കണം മഴമാനെ, കൊല്ലങ്ങളോളം ജയിലിൽ നീ ഉരുട്ടല്ല റഹ്മാനെ, ആനായ റബ്ബെ ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ, റബ്ബെ ഞങ്ങൾക്ക് നല്ല സ്വഭാവം നീ പ്രദാനം ചെയ്യും റഹ്മാനെ, കാണ്ഡമായ സ്വഭാവം തൊട്ട് കാത്തു രക്ഷിക്കണം റഹ്മാനെ, ആനായ റബ്ബെ ഞങ്ങൾ ഈ ദോഷത്തിൻ്റെ കാരണം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരും അപകടത്തിൽപ്പെട്ട് അതുപോലെ അല്ലാത്ത നിലക്കും റബ്ബെ ബോധരഹിതമായി കൊല്ലങ്ങളോളം ദുന്യാവിൽ നീ ഉരുട്ടല്ല റഹ്മാനെ, ആക്സ്
അനശ്വരനായിട്ടും അല്ലാത്ത നിലയും എത്രയോ ബോധരഹിതമായി കടന്നുകൊള്ളുന്ന ചെറുപ്പക്കാരും എത്രയോ ആൾക്കാരും റബ്ബെ, നീ കൊല്ലങ്ങളോളം ദുനിയാവിൽ നീ ഉൾട്ടുള്ള റഹ്മാനെ, നീ ബോധരഹിതമായി കടന്നവരുണ്ട്, കിടന്നു ഉരുളുന്നവർ നീ ശിക്ഷിക്കണം റഹ്മാനെ, അവരുടെ ബോധം നീ തിരിച്ചു കൊടുക്കണം റഹ്മാനെ, കൊല്ലങ്ങളോളം ബോധരഹിതമായി ദുനിയാവിൽ നീ ഉൾട്ടുള്ള റഹ്മാനെ, നീ ബോധം തിരിച്ചു കൊടുക്കണം റഹ്മാനെ, എത്രയോ ആക്സിഡൻ്റായ കുട്ടികളും വലിയവരും ചെറിയവരെല്ലാം ഉണ്ട് റബ്ബേ, എല്ലാം ബോധരഹിതമായി കൊല്ലങ്ങളോളം ഉരുട്ടുകയാണ് റബ്ബേ, എന്തൊരു ശിക്ഷയാണ് നീ ശിക്ഷിക്കുന്നതിൽ, നീ സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ, ബോധം തിരിച്ചു കൊടുക്കണം റഹ്മാനെ. ആണായ റബ്ബെ, ഞങ്ങൾ ചെയ്ത ദോഷത്തിൻ്റെ കാണുന്നുണ്ട്, ഞാൻ ഓരോ റബ്ബെ വിജലമായ സ്ഥലത്ത് വെച്ചോ, ട്രെയിൽ വെച്ചോ, എല്ലാം പ്രേക്ഷമായ സ്ഥലത്ത് വെച്ചോ, ടോയ്ലറ്റിൽ വെച്ചോ, ഞങ്ങൾ നീ പിടിക്കല്ല റഹ്മാനെ, ഞങ്ങൾ ഗുണഹലവാൾ വെച്ച് നീ പിടിക്കണം റഹ്മാനെ. ആണായ റബ്ബെ, ഞങ്ങൾ ചെയ്ത ദോഷത്തിൻ്റെ കാരണം കൊണ്ട് നീ ദീർഘമായി റോത്തിൽ കിടത്തി, സ്വന്തം മക്കളോ സ്വന്തം ഭാര്യമാരോ സ്വന്തം കുടുംബക്കാരോ നോക്കാത്ത ഒരവസ്ഥ, വലിച്ചെറിയുന്ന ഒരവസ്ഥ നീ ദുനിയാവിൽ ആക്കല്ല റഹ്മാനെ, അന്നല ഞങ്ങൾക്ക് നീ വരുത്തുന്ന റഹ്മാനെ. ആണായ റബ്ബെ, ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആണായ റബ്ബെ, ഈ ദ്വാന സ്വീകരിക്കണം റഹ്മാനെ, ഈ ദ്വാന വായ്പാക്കല്ല റഹ്മാനെ. ആണായ റബ്ബേ, അടുത്ത മാസം റമദാൻ മാസമാണ്, ആ മാസം മുഴുവൻ നോമ്പ് നോക്കാൻ ഞങ്ങൾക്ക് നീ തോഫീക്ക് റഹ്മാനെ. ആ മാസം വരുന്നതിന് മുമ്പ് ഞങ്ങൾ നീ പിടിക്കല റഹ്മാനെ. ആണായ റബ്ബേ, നീ രക്ഷിതാവാണ്, ഞങ്ങൾ അടിമകളാണ്, അടിമകൾ പറഞ്ഞു കേൾക്കാത്തതിൻ്റെ കാരണം കൊണ്ട് നിനക്കെല്ലാം നിൽക്കും ശിക്ഷിക്കേണ്ട അധികാരം നിന്നിലുണ്ട്. ആണായ ശിക്ഷിക്കേണ്ട എന്ന് പറയാൻ ഞങ്ങൾക്ക് അധികാരമില്ല. നീ മാരകമായ രോഗങ്ങളിൽ, പ്രത്യേകിച്ച് കൊറോണ പോലത്തെ രോഗങ്ങൾ തന്ന് ഞങ്ങൾ ദുനിയാവിൽ നീ നശിപ്പിക്കല റഹ്മാനെ. ആണായ റബ്ബെ, ഞങ്ങൾ തെറ്റ് ചെയ്തവരാണ്, ചെയ്തില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല, ചെയ്തവര് തന്നെയാണ് റബ്ബെ. ആ കാരണത്താൽ നീ മാരകമായ രോഗങ്ങൾ, വിഷപ്പെട്ട പിണികൾ തന്നും, വിഷപ്പെട്ട ചുമകൾ തന്നും എല്ലാം ഞങ്ങൾ നീ നശിപ്പിക്കല റഹ്മാനെ. റബ്ബെ, നീ പുറത്ത് മാഫാക്കി തരണം റഹ്മാനെ. കഴിഞ്ഞ വർഷം റംസാൻ മാസം ലോകത്തിൽ നിന്ന് കഴിഞ്ഞു പോയതാണ്, എല്ലാ പള്ളികളും അടച്ചു, റബ്ബേ തറാവീ നമസ്കാരം പോലും ഇല്ലാതെ നിനക്ക് പോയ മാസമാണ് റബ്ബെ. ഇന്നും ഈ മാ റബ്ബേ റംസാൻ മാസം ഇനി എങ്ങനെയാണെന്ന് നമ്മൾക്ക് ആർക്കും പറയാൻ കഴിയില്ല. അമ്മാനായ റബ്ബേ, ഇവിടെ എല്ലാം കിടക്കുന്ന ഉലിയാക്കന്മാർ തപസ് ചെയ്ത് അന്നിലക്ക് പോകാമെന്നല്ല വേറെ വഴി ഞങ്ങളില്ല റബ്ബെ. എന്നോടെല്ലാം ഞങ്ങൾ ആരോട് പറയാനാണ്? ചെയ്യിപ്പിക്കാൻ പറ്റിയ സയ്യിദന്മാരോ പണ്ഡിതന്മാരോ ഔലിയാക്കന്മാരോ അല്ലെങ്കിൽ സ്വാലിഹ്യങ്ങളോ ഇല്ലാത്തൊരു കാലഘട്ടമാണ് റബ്ബെ. റഹ്മാനായ റബ്ബേ, എന്നോട് ഞങ്ങൾ കൈയാട്ടി യാചിക്കുകയാണ്, ബദരീങ്ങൾ വെറുക്കത്തുകൊണ്ട് ഔലിയാക്കന്മാർ തപസ് ചെയ്യല്ലാതെ വേറെ വയ്യില്ല. മനുഷ്യൻ നിർമ്മിത സാധനങ്ങളുണ്ടോ? ഒന്നും ഇടം മതിയാവില്ല റബ്ബേ. അല്ല, വീട് പള്ളി അടച്ചതുകൊണ്ടോ, റോഡുകൾ അടച്ചതുകൊണ്ടോ, ശാലകൾ അടച്ചതുകൊണ്ടോ ഇതിനൊരു പരിഹാരമല്ല റബ്ബേ. മനുഷ്യൻ നിർമ്മിത സാധനം ഇതിനൊരു പരിഹാരമല്ല. എന്നിട്ട് നിങ്ങളോട് ഞാൻ റബ്ബേ, എന്നോട് ഞാൻ ഖേദിച്ചു മടങ്ങുകയാണ്, ദുആല്ലാതെ വേറെ വയ്യില്ല റഹ്മാനെ. ബദരീങ്ങൾ വെറുക്കത്തുകൊണ്ട് ഈ ലോകം നീ മൻസൂഹാക്കണം റഹ്മാനെ. വീണ്ടും റംസാൻ മാസം ലോകത്തിൽ കഴിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ നീ ആക്കല്ല റഹ്മാനെ. ആണായ റബ്ബേ, തറാവീ നമസ്കരിക്കാനും ഖുർആൻ ഖത്തം ഓതുവാനും അതുപോലെ തന്നെ എന്തെല്ലാം നല്ല അമലുകൾ ചെയ്യാനും ഞങ്ങൾക്ക് നീ തോഫീക്ക് ചെയ്യണം റഹ്മാനെ. സദഖ ചെയ്യാനും ഞങ്ങൾക്ക് നീ തോഫീക്ക് ചെയ്യണം റഹ്മാനെ. ആണായ റബ്ബേ, ആ മാസം ഞങ്ങൾ വരുന്നതിന് മുമ്പ് ഞങ്ങൾ നീ പിടിക്കല്ല റഹ്മാനെ. ആണായ റബ്ബേ, ദ്വാന സ്വീകരിക്കണം റഹ്മാനെ, ഈ ദ്വാന വായ്പാക്കല റഹ്മാനെ. ആണായ റബ്ബേ, അവസാനം ഞങ്ങൾ ഓരോരുത്തരെയും എന്നുള്ള കൽമത്ത് തോന്നിയത് ഉച്ചരിക്കുന്ന സജ്ജനെ നീ പെടുത്തണം റഹ്മാനെ. ഞങ്ങളെല്ലാവരും ജന്നാത്തുൽ ഫിർദൗസ് നീ കടത്തണം റഹ്മാനെ. റബ്ബേ, ദുആ സ്വീകരിക്കണം റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. തുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. വേദിയിലേക്ക് ആരും പറഞ്ഞു ഇൻഷാല്ലാഹ് ബഹുമാനപ്പെട്ട ആരും പോകരുത്. നമ്മുടെ
ലക്ഷണം സ്വീകരിച്ചുകൊണ്ട് തിരക്കിനടയിൽ നമ്മുടെ ഈ പരിപാടിയിലേക്ക് വന്നതിൽ നമുക്കേറെ സന്തോഷമുണ്ട്. ഒരുപാട് കാലം നമുക്ക് നേതൃത്വം നൽകുവാൻ അള്ളാഹുമാനവർക്ക് ആഫിയത്തുള്ള ദുരിതാശ്വാസം പറ്റിക്കൊടുക്കുമാറാകട്ടെ. ഖത്മുൽ ഖുർആനിലെ ജുസുകൾ തന്നവർ ആ ജുസുകൾ പെട്ടെന്ന് പ്രതികരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാല്ലാഹ് അല്പനേരം കൊണ്ട് ഇന്ന് ജുസുകൾ തന്നവരുടെ ബോധ ഉണ്ടായിരിക്കണമെന്ന് ആ ഏറ്റെടുത്ത ജുസുകൾ പ്രതികരിക്കുക. നിങ്ങളിവിടുത്തെ കാവ്യല്ല ഉസ്താദ്, ആ നമ്മളെ ആലിക്കുന്ന ഉസ്താദ് രോഗശീലാണ്. അതുകൊണ്ട് തന്നെ മജ്ലിസിന് ബഹുമാനം കൊണ്ട് മജ്ലിസിൻ്റെ ബഹുമാനം കൊണ്ട് അള്ളാഹു ഉസ്താദ് ദീർഘായുസ് ബാഫിത് ആലിക്കുഞ്ഞ് പ്രധാനം ചെയ്ത് കൊടുക്കണം. ഇത്രയോ സീതന്മാരും പണ്ഡിതന്മാരുടെ ലോകശീലാണ്. അവിടെ അസ്തമിച്ചു കഴിഞ്ഞാൽ ലോകം അസ്തമിച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ ദുആ എന്നുള്ളൂ. ഇത്രയോ പണ്ഡിതന്മാർ പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്കിലും റഹ്മാനായ റബ്ബെ, നമ്മൾ ദുആ ചെയ്യാമെന്ന് ഉള്ളു, ബാക്കിയൊക്കെ റബ്ബ് ചെയ്യുന്ന കാര്യമാണ്. റഹ്മാനായ റബ്ബെ ഉസ്താദ് നീ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം കൊടുക്കണം. റഹ്മാനെ എന്ത് രോഗമായാലും നിലക്കൊരൊറ്റ നിമിഷമേ വേണം. നമുക്ക് പ്രയാസമാണ്. നമ്മളെല്ലാം എന്താണ് മനുഷ്യ നിർമ്മിത എല്ലാ കുളികളും കഴിച്ച് യാതൊരു നിലയില്ലാത്ത ഒരു കാലമാണ്. റഹ്മാനായ റബ്ബെ ഖത്മുൽ ഖുർആന്റെ ബർക്കത്ത് കൊണ്ട് ആ ഉസ്താദിൻ്റെ രോഗം പരിപൂർണ ശിഫ കൊടുക്കണം. റഹ്മാനെ ദീർഘായുസ്സും ആഫിയത്തിനെ കൊടുക്കണം. റഹ്മാനെ ആനായ റബ്ബെ പ്രത്യേകിച്ച് ഞങ്ങളോട് പറയാണ്, വളരെ മോശമായ നിലയാണ് അന്തരീക്ഷം. കഴിഞ്ഞ ഞങ്ങൾ കണ്ടല്ലോ രോഗം എന്താണ്. ഒരൊറ്റ വൈറസ് കൊണ്ടാണ് ലോകം അള്ളാഹു മുഴുവനും നിശ്ചലമാക്കിയത്. അതും റംളാ മാസമാണ്. ഇനി ഇപ്രാവശ്യം ആ നിലയാ കാണുന്നു. ഓരോ രോഗങ്ങളും ഓരോ മാരകമായ രോഗമുണ്ട്. അള്ളാഹു ശിക്ഷിക്കപ്പെടുന്നു എന്നാണ് കാണുന്നത്. അതിൽ നല്ല രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ, അള്ളാഹുവിനോട് കേറ്റിച്ച് മടങ്ങി കൽബ് ശുദ്ധീകരിച്ച് തക്വാ ചെയ്ത് അമൽ ചെയ്തുകയെങ്കിൽ മാത്രം അള്ളാഹു രക്ഷിച്ചതാവും എന്നാണ് ഉയർത്തുക. അതല്ലെങ്കിൽ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ആ ശിക്ഷിക്കപ്പെടാ എന്നല്ലാതെ ഓരോരു വഴികളും ഇല്ല. മനുഷ്യ നിർമ്മിത സാധനം ഒന്നും മതിയാവില്ല. അത് മതിയാകുന്ന ചരിത്രമാണല്ല. അപ്പോൾ എല്ലാം ആരോഗ്യം ആവശ്യമെല്ലാം അള്ള തരുന്നതാണ്, അള്ള തന്നതാണ്. ആ ആരോഗ്യം ആവശ്യമെല്ലാം അള്ളാഹു കാണിച്ച വഴിയിലേക്ക് തന്നെ പോകണം. ബീവിമാർ ആ വഴി പോയി അള്ളാഹു എന്താണ് അവർ തക്വാ ചെയ്ത് അന്നലക്ക് കൽബെല്ലാം ശുദ്ധീകരിച്ച് അള്ളാഹുവിൻ്റെ നിർമ്മി അവർ നേടിയവരാണ്. ഏ നില തന്നെയാണ് അവർ കാണിച്ച. നമ്മൾ ഉറൂസ് കളിക്കുക എന്ന് പറഞ്ഞാൽ ലൈറ്റും കരുതി ലോകം മുഴുവനും പ്രകാശിപ്പിക്കലല്ല നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ഉദ്ദേശം അവർ കാണിച്ച വഴി, അള്ളാഹു കാണിച്ച വഴി, റസൂൽ കാണിച്ച വഴി, ആ വഴിയിലേക്കാണ് ഞാൻ നിങ്ങൾ സഞ്ചരിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ഏത് ദുനിയാവും എന്താണ് കബറും മേഷവനും വിജയമുണ്ടാവും. അതല്ലെങ്കിൽ തീർച്ചയായും പരാജയമല്ലാതെ വിജയം പ്രയാസം വളരെ പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയാണ് എന്താണ് അള്ളാഹുവിൻ്റെ ദീൻ അഹ്ലുസ്സുന്നത്തുൽ ജമാഅത്ത് അത് മുറുകെ പിടിച്ചുകൊള്ളാം. ആരും പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും വളരെ സൂക്ഷിക്കണം. ചെറുപ്പക്കാരോട് ഞാൻ പ്രത്യേകം പറയാണ് നാവ് കൊണ്ടൊന്നും പറഞ്ഞുണ്ടാക്കി പോകരുത്. നാവ് വളരെ പ്രശ്നമുള്ള സംഗതിയാണ്. നാവ് നമ്മൾ ഫിത്തിനെ വസാദ് പറയാൻ ഉണ്ടാക്കാനല്ല. നമ്മളെ ശരീരം മണിക്കൂർ വെച്ചും സെക്കൻഡ് വെച്ചും എല്ലാം ഈ നീമാൻ നഷ്ടപ്പെട്ട് നരകം കാണുന്ന ഒരു അവസ്ഥയിലേക്കാണ് നീക്കൊണ്ടിരിക്കുന്നത്. ഉമ്മാനമുള്ള മുഹമ്മദീൻ ചെറുപ്പക്കാർ, എൻ്റെ ശബ്ദ കേൾക്കുന്ന ഉമ്മാമാർ വളരെ സൂക്ഷിക്കണം. അള്ളാഹുവിൻ്റെ എന്താണ് അള്ളാഹു എന്ത് നിരോധിച്ചോ അത് മുഴുവനും നിരോധിക്കാം. ഇന്ന് നിരോധിച്ച കാര്യങ്ങളെല്ലാം ഹലാലായിക്കൊണ്ടിരിക്കുകയാണ്. ഹറാം ഹലാലാണെന്ന് എൻ്റെ ഉമ്മാമ്മമാരോ ഞാൻ പ്രത്യേകം പറയാണ്. ഇന്ന് പല രോഗത്തിനും എന്താണ് വിജയമാണ്. ജനിക്കുന്ന കുട്ടികൾ പോലും മാരകമായ യോഗത്തിൻ്റെ നിലയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം രക്ഷിതാക്കൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിരപരാധികളായ കുട്ടികളെയാണ് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കണ്ടില്ലേ ബഹുമാനമുള്ള മോമിനങ്ങളെ, സുന്നിയാണ് തന്നെ സുന്നിനെ തന്നെ നശിച്ചിക്കുമ്പോൾ സുന്നിയല്ലാത്തവരെ ശിക്ഷിക്കുമെന്ന് ഉറപ്പാണ്. സംശയിക്കേണ്ട കാര്യം ആർക്കുമില്ല. കണ്ടില്ലേ ഒരു ഉമ്മാനെ കളയെ ആലോചിക്കണം. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നമുക്കൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട്. ഒരു സ്ഥലത്തേക്ക് പോകാൻ ഞാൻ നിങ്ങളെല്ലാം ഇപ്പോൾ അള്ളാഹുവിൻ്റെ നല്ല വിഭവങ്ങൾ, നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ച് നല്ല ശരീരപുഷ്ടിയോടുകൂടി ഒരെ തൊടാൻ പോലും പറ്റാത്ത അങ്ങനെയുള്ള നല്ല ശരീരമുള്ള പുഷ്ടിയോടുകൂടി പോകുന്നവിടത്തേക്കാണ്
മാളത്തിലേക്കാണുള്ള ചിന്ത പോകണം. ഞാൻ നിങ്ങൾ ഉണ്ടാക്കിയ കൊട്ടാരത്തേക്കിലേക്കല്ല, ജോലിസ്ഥലത്തേക്കല്ല, ആ മാളത്തിലേക്കാണ്. ആ മാളത്തിലേക്ക് നമ്മൾ ശരീരം തിന്നാൻ ഒരു ഭാഗം അവിടെ ഉണ്ട്. തേളുകളും പാമ്പുകളും ഉറുമ്പുകളും നമ്മളെ ശരീരം തിന്നാൻ അവരെന്താണ് ധൃതി കൂട്ടിയാണ്. ആലോചിക്കണം ചെറുപ്പക്കാരെ, വല സൂക്ഷിക്കണം. അവരിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ ദുന്യാവ് അതിനുള്ളതാണ്. ദുന്യാവ് അതിനുള്ളതാണ്. നമ്മൾ കൃഷി ചെയ്യാനുള്ളതാണ്. കൃഷി ചെയ്യാന്ന് പറഞ്ഞാൽ തോട്ടം ഉണ്ടാക്കലോ അല്ലെങ്കിൽ ബിൽഡിംഗ് ഉണ്ടാക്കലോ അല്ല. നമ്മൾ അള്ളാഹു കാണിച്ച നിസ്കാരം, നോമ്പ്, ദിക്കുറു സലാത്ത്, അതുപോലെ തന്നെ എന്താണ് സക്കാത്ത്, അതുപോലെ ഹജ്ജ്, കൈയുള്ളവർ ഹജ്ജ്, ബഹുമാനിക്കുന്നവർ ബഹുമാനിച്ചോളുക, ബഹുമാനിക്കപ്പെടേണ്ട വസ്തുവിനെയും ബഹുമാനിക്കുക, ബഹുമാനിക്കപ്പെടേണ്ട മാസത്തെയും ബഹുമാനിച്ചോളാം, അല്ലെങ്കിൽ കാര്യം അപകടമാണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ റംളാ മാസം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ മാസം ഇപ്പോൾ എന്താണ് നമ്മൾ വീട് വീടാന്തരം കയറി പീടിയ പീടാതിരി യാചിക്കുന്ന ഒരു നിലയിലേക്ക് നിങ്ങൾ പോകരുത്. എൻ്റെ ഉമ്മൂങ്ങന്മാരെ, കഴിഞ്ഞ പ്രാവശ്യം ലോകത്തിൽ അള്ളാഹു ഒരൊറ്റ വൈറസ് കൊണ്ട് ലോകം മുഴുവനും നിശ്ചലമാക്കിയതാണ്. അതേ റബ്ബിനറിയും ഇങ്ങനെ ചെയ്യണമെന്ന്. അതുകൊണ്ട് ഹറാമാണ്. ആ മാസത്തെ ബഹുമാനിച്ചുകൊള്ളണം. ആ മാസത്തെ എന്നാണ് വീട് കുലാന്തരം കരുതി ബഹുമാനിക്കലല്ല, ഇബാദത്തിൽ അള്ളാഹുവിനെ ഖേദിച്ച് മടങ്ങിയാവല്ല. ആ മാസത്തിൽ കുറേ ഓഫറുകൾ ചെയ്തിട്ടുണ്ട്. അതിലൊരു ഓഫറാണ് എന്താണ്, സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുകയും നരകത്തിൻ്റെ വാതിൽ അടക്കപ്പെടുകയും ശൈത്താനെല്ലാം ചെയ്യലിട്ട സമയവുമാണ്. അള്ളാഹുവിനെ ഖേദിച്ച് മടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും ഉത്തരം കിട്ടുന്ന ഒരു മാസമാണ് ആ മാസം. മാത്രമല്ല എന്താണ് ഖുർആൻ ശരീഫ് ഇറങ്ങിയ ആ ഖുർആൻ്റെ എന്താണ് വാർഷികവുമാണ്. എല്ലാം കൊണ്ടും ആ നിലക്കുള്ള ഒരു മാസമാണ്. ആ മാസത്തെ ഞാൻ നിങ്ങൾ ഹുർമത്തെ പറിച്ചങ്ങ് ചിന്തിക്കഴിഞ്ഞാൽ എൻ്റെ ഉമ്മമാരെ ഖുർആൻ മേൽ ഖുർആൻ അങ്ങ് വരും. അതിൽ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയാണ്, കണ്ടില്ലേ ഒരു ഉമ്മാനല്ല ശിക്ഷിക്കപ്പെട്ടത്. ഉമ്മ എന്ത് തെറ്റിയിലാണ് ഞാനിപ്പോൾ നിങ്ങൾക്കറിയില്ല. ആ ഉമ്മാൻ്റെ ജനാസ ഭൂമി സ്വീകരിച്ചില്ല. ഭൂമി അള്ളാഹുവിൻ്റെ ഭൂമിയാണ്. എൻ്റെ നിങ്ങളുടെ ഭൂമിയല്ല. ഇത് ഇന്ത്യ ഗവർമെൻ്റ് ഭൂമിയല്ല, സ്റ്റേറ്റ് ഗവർമെൻ്റ് ഭൂമിയല്ല, അള്ളാഹുവിൻ്റെ ഭൂമിയാണ്. ആ ഭൂമി ആ ജനാസ സ്വീകരിച്ചില്ല എന്നറിഞ്ഞത് അവസാനം ബഹ്റിലേക്കാണ് കൊണ്ടത്. ഇതെല്ലാം പറയുന്ന തങ്ങളും കേൾക്കുന്ന നിങ്ങളും കണ്ണങ്ങ് ചിമ്മിക്കഴിഞ്ഞാൽ നമ്മളെ ശരീരം ഭൂമി സ്വീകരിക്കുകയോ ഇല്ലയോ എന്നറിയില്ല കേട്ടോ. ആർക്കും എഴുതി തന്നിട്ടില്ല, പറയുന്ന തങ്ങൾക്ക് എഴുതി തന്നിട്ടില്ല, കേൾക്കുന്ന നിങ്ങൾക്കും എഴുതിയില്ല. അത് എഴുതി തരികയില്ല. എവിടെ വെച്ച് പിടിക്കും, ഏത് സ്ഥലത്ത് വെച്ച് പിടിക്കും, എങ്ങനെ പിടിക്കും, അതെല്ലാം അള്ളാഹുവിൻ്റെ. അതുകൊണ്ട് പ്രത്യേകം ഞാൻ പറയുകയാണ്, ആരോഗ്യം ആവശ്യം എല്ലാം റബ്ബ് തന്നതാണ്. അത് അതിൻ്റേതായ വഴി ഹലുസുന്നത്തുൽ ജമാഅത്ത് തന്നെ മുറുകെ പിടിച്ചുകൊള്ളണം, അല്ലെങ്കിൽ കാര്യം വളരെ അപകടമാണ്, രക്ഷപ്പെടാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നു, കബറൊന്ന് ഓർത്തുകൊള്ളണം. കബറിലേക്ക് ആരംഭമില്ല. അവിടെ നമ്മളിവിടെ അള്ളാഹു തന്ന എന്തെല്ലാം വിഭവങ്ങൾ നല്ല എന്താണ് മത്സരിച്ചിട്ടുണ്ട്, അതെല്ലാം അവിടെയും അതേപോലെ തന്നെയാണ്. കബറിലേക്ക് അങ്ങ് ആറടി മണ്ണിലേക്ക് ആ മാളത്തിലേക്ക് അങ്ങ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമ്മളെ ശരീരം തന്നാൽ അവിടെ എന്താണ് പാമ്പുകളും തേളുകളും ഉറുമ്പുകളും എന്താണ് മക്കളെ രക്ഷിക്കാൻ അവർ ധൃതി കൂട്ടുകയാണ്. ആലോചിക്കുക, ഇതിന് എന്താണ് കൈവച്ച് ആലോചിച്ചുകൊള്ള എന്തായിരിക്കും എൻ്റെ നിങ്ങളെ കബറിൻ്റെ സ്ഥിതി. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരുമാറാണ്ട്. ആരും എന്താണ് ഒരു മണിക്കൂർ സെക്കൻഡ് എല്ലാം പോവാം. ആ ഒരു നിമിഷം കഴിഞ്ഞാൽ കഴിഞ്ഞ് പറയുന്ന തങ്ങൾ എവിടെയും എടുത്തുനിന്ന് ആർക്ക് തങ്ങൾക്ക് എഴുതി തന്നിട്ടില്ല. ഇവിടെ നിന്ന് ഒരു ചവിട്ടിയുടെ അങ്ങോട്ട് വെക്കുന്ന ഒരു പ്രതീക്ഷയുമില്ല, പ്രതീക്ഷ ആർക്കുമില്ല. പോയാൽ അങ്ങ് പോവാം. അപ്പം അതുകൊണ്ട് ആ നമ്മൾ ആലോചിക്കേണ്ടതാണ്, അള്ളാഹു കാണിച്ച വഴി നമ്മൾ റൂസ് എന്നുള്ളത് അള്ളാഹു ഔലിയാക്കന്മാർക്ക് എപ്പോൾ റൂസ് തന്നെയാണ്. നമുക്ക് പിന്നെ എന്താണ് കാശിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകം പറയുന്നു, നമ്മളെ ലക്ഷ്യം അതാ വരുന്നത്, കാശിൻ്റെ ലക്ഷ്യമല്ല നമുക്ക് വേണ്ടത്. നമ്മൾക്ക് എന്താണ് ഈമാൻ, നമ്മളെ ഇൽമ്, അതിനനുസരിച്ച് എന്താണ് ഉസ്താദന്മാരെയും അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്ത് മുറുകെ പിടിച്ച് നടക്കുന്ന ഉസ്താദന്മാർ, അർഷിയാതായ ഉസ്താദന്മാർക്കൊണ്ട് വേഗ കളിപ്പിച്ച് അതാണ് വേണ്ടത്. അല്ലാതെ സയ്യിദന്മാരെയും പണ്ഡിതന്മാരെയും ഔലിയാക്കന്മാരെയും ചീത്ത പറയുന്ന ഒരു ഉസ്താദുകളെ വന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഇവിടെ കിടക്കുന്ന ബീവിക്ക് ഇഷ്ടമാകില്ല. അതുകൊണ്ട് തന്നെ ഉറൂസ് കഴിച്ചാൽ കടമാണെന്നുണ്ടാവാം. അതുകൊണ്ട് കൽബുള്ളയാളാഹുണ്ട് നോട്ടം പറയുന്നത്, തങ്ങളെ കൽബുള്ളയാണ്, തങ്ങളെ ശരീരം ഉള്ളയല്ല. തങ്ങളെ കാതിയായത് കൊണ്ടോ അല്ലെങ്കിൽ തങ്ങളെ എന്താണ് മറ്റുള്ള ബില്ലുള്ളത് കൊണ്ടോ ഒന്നും തങ്ങൾ രക്ഷപ്പെടില്ല.
തങ്ങളും രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുനെ പേടിച്ച് ജീവിച്ച് തഖ്വ ചെയ്തോളണം. എങ്കിൽ മാത്രമേ എവിടെയും രക്ഷപ്പെടും. നാളെ അബറന്ന് ചെന്നു കഴിഞ്ഞാൽ നിങ്ങളെ പേരെന്താണെന്ന് ചോദിക്കില്ല, നിങ്ങൾ ഏത് വീട്ടുകാരനെന്ന് ചോദിക്കില്ല, തങ്ങൾ കാളിയാണെന്ന് ചോദിക്കപ്പെടില്ല, തങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് ചോദിക്കപ്പെടില്ല, ബിരുദമുണ്ടോ ചോദിക്കപ്പെടില്ല, സഖാഫി ബിരുദമുണ്ടോ അല്ലെങ്കിൽ ദാരിമി ബിരുദമുണ്ടോ അല്ല മദനി ബിരുദമുണ്ടോ ബാക്യാദി ബിരുദമുണ്ടോ ഒന്നും ചോദിക്കപ്പെടില്ല. മൻ റബ്ബുക മൻ ദീനുക എന്നുള്ള ആ നില ചോദിക്കുമ്പോൾ അതിന് എന്താണ് ഞങ്ങൾക്ക് ആൻസർ വേണമെങ്കിൽ ഈ ദുനിയാവിലെ അള്ളാഹുലെ പേടിച്ച് മടങ്ങി തഖ്വ ചെയ്തെങ്കിൽ മാത്രമേ ആ ചോദ്യത്തിനും അല്ലാതെ മറുപടി നമുക്ക് കിട്ടും. ഇവിടുന്ന് ഇപ്പോൾ എനിക്ക് നിങ്ങൾക്ക് കിട്ടും, പക്ഷേ അവിടെ അത് കിട്ടൂല. അവിടെ പ്രയാസമാണ്. ഇവിടെ കൽബ് ഉള്ളതാണ് അള്ളാഹുലെ നോട്ടം. ആ കൽബ് എങ്ങനെയാണോ ഫിത്നയും ഫസാദും ഹസദും കിബറും കൽബിലുണ്ടെങ്കിലും അവൻ നരകത്തിലാണ്. അത് ഖാദിയാർ ഒഴിച്ച് ഖതീബ് ഒഴിച്ച് പ്രസിഡന്റ് ഒഴിച്ച് ഫാത്തിമ ഒഴിച്ച് എന്ന് പറഞ്ഞിട്ടില്ല. ആര് ഫിത്നുണ്ടാക്കിയോ ആര് ആര് എന്താണ് പിന്നെ അന്നലക്ക് പോകുന്നോ അത് നരകല്ലാതെ സ്വർഗം കാണാൻ പ്രയാസം. അതുകൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ആമീൻ റഹ്മത്തുൻ. എത്രയോ ജയിലുണ്ട്. അള്ളാഹു അവരെല്ലാം ഹബീബിൻ്റെ വർക്കത്തുകൊണ്ട് അവരെ ജയിലിൽ നീ സലാമത്താക്കി കൊടുക്കണം റഹ്മാൻ. കൊല്ലങ്ങളോളം നീ ജയിൽ ഉരുട്ടല്ല റഹ്മാനെ. അവരുടെ വീട്ടുകാർക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാൻ. എത്രയോ ജോലിയാർത്ഥം പോയവരുണ്ട്, അതുപോലെ ഒളിച്ചോടി പോയവരുണ്ട്. അവർ ദുനിയാവിൽ ഹയാത്തുണ്ടെങ്കിൽ ഉമ്മ പാപ്പന്മാർക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാൻ. അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാൻ. എന്താ ആ ശരി.